അല്ല വിഷമമുണ്ട്, ഇത്രയും മികച്ച ഒരു നടൻ ഈ പ്രായത്തിലും ഈ ഒരു റോൾ ഇത്രയും നന്നായി ചെയ്തിട്ടും ഈ പടത്തിനെ ഇങ്ങനെ കൊണ്ടുകളയുന്നത് പേഴ്സണൽ അജണ്ട കാരണം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇത് പ്രതീക്ഷിക്കാതെ വന്നതാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഇത്രയും പ്രായത്തിൽ നമുക്കൊന്നും സാധിക്കില്ല ഇതൊന്നും. അല്ല നല്ല പടമാണ്, അത് ചിലമാര് വെറുതെ ചിന്തിക്കാൻ കഴിവില്ല. ഇല്ല അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. നല്ല പടം, മസ്റ്റ് വാച്ച് ആണ്. എന്തായാലും പറഞ്ഞ പോലെ നല്ല പടമാണ്. ടർബോ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, എന്നാലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. നല്ല പടമാണ്, കുഴപ്പമില്ല. നല്ല അഭിപ്രായമുണ്ട്, നല്ല പടമാണ്. അതീന ഭയങ്കര എന്നാലും ഒരു മുഷുവില്ലല്ലോ. അല്ല നല്ല പടമാണ്, അത് ചിലമാര് വെറുതെ ചിന്തിക്കാൻ കഴിവില്ല. നല്ല പടം, രണ്ടര മണിക്കൂർ സമയം പോയാൽ പോരെ, നല്ല രീതിയിൽ അത്രേ ഉള്ളൂ. അത് വെറുതെ ചിലമാര് പറഞ്ഞത്, എനിക്ക് അമ്മക്കല്ല ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. അതുകൊണ്ടാണ് അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടില്ല കിണ്ണസ്, എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. നല്ല പടം, നമ്മൂട്ടിലൊരു അഴിഞ്ഞാട്ടം അത്ര തിയേറ്റർ എക്സ്പീരിയൻസിനാണ്, മസ്റ്റ് വാച്ച് റൈറ്റ്. ഇല്ല അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. കുറ്റം പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു? അടിപൊളി സിനിമയാ ബ്രോ, നൈസ് മൂവിയാ, കണ്ടിരിക്കാൻ ത്രില്ലിങ്ങാ. ഇത്രയും വയസ്സായിട്ട് മമ്മൂട്ടി അടിപൊളിയായിട്ട് ചെയ്യുന്ന ആക്ഷൻസ്, അല്ലെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അടിപൊളി സിനിമയാണ്, കണ്ടിരിക്കാൻ നൈസാ, സൂപ്പർ മൂവിയാണ്. ഓ ഭയങ്കരം കേട്ടോ, ഒന്നും പറയാതിരിക്കാം. 73-ാം വയസ്സിൽ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെയായിട്ട് മമ്മൂട്ടി ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഭയങ്കരമായി ഇത്. 73-ാം വയസ്സിൽ ഇത്രയും വലിയ രീതിയിൽ ആക്ഷൻ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് തന്നെ അവസാനം കണ്ടിറങ്ങുമ്പോൾ രോമാഞ്ചമായിപ്പോയി. അവസാനത്തെ സെക്കൻഡ് ഹാഫ് എന്നത് തീയാണ്, അത്രയ്ക്ക് ആക്ഷൻ. പറയാതിരിക്കാൻ ഒന്നും പറയാനില്ല, അത്ര ഹിറ്റാണ്, അത്ര തീർച്ചയായും. ഇത്രയും ഞാൻ ഇത് പ്രതീക്ഷിക്കാതെ വന്നതാണ്, ഭയങ്കരമായിപ്പോയി, ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഇത്രയും പ്രായത്തിൽ നമുക്കൊന്നും സാധിക്കില്ല ഇതൊന്നും. ഞാൻ എൻ്റെ ചെറുപ്രായത്തിനുള്ളിൽ കണ്ടുപോകുന്ന മമ്മൂട്ടിയുടെ മോലല്ലേ ശേഷം, ഇത് ഭയങ്കരം തന്നെയാണ്. ഓക്കെ ഒന്നും പറയാനില്ല. ടർബോ നല്ല പടമാണ്, ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് ഈ പടം കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഈ ഞാൻ പേഴ്സണലി കണ്ട റിവ്യൂസിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. എനിക്ക് 100% നീതി പുലർത്തിയ ഒരു ചിത്രമായിട്ട് തന്നെയാണ് തോന്നിയത്. നല്ല മേക്കിംഗ് ആണ്, സിനിമാറ്റോഗ്രഫി നല്ലതാണ്, 100% എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയ ഒരു പടമാണ് ടർബോ. എനിക്ക് ഇത് കണ്ടിട്ട് മനഃപൂർവ്വം, കാരണം ഈ ഡീഗ്രേഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു കാര്യവും ആ പടത്തിലില്ല. ഇത്രയും ഈ ഇവർ പറയുന്ന കണക്ക് ഈ ലാഗോ അങ്ങനെ ഒരു പരിപാടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് മാത്രമല്ല ആ തിയേറ്ററിലുള്ള ഏകദേശം ആളുകൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ആയിരിക്കാം. അല്ലാതെ ഇവർ പറയുന്ന കണക്ക് ഇത്രയും ഒരു കാര്യവുമില്ല. ആ സിനിമയൊക്കെ പ്യുവർ തിയേറ്റർ വാച്ച് പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട പടം. അല്ല വിഷമമുണ്ട്, കാരണം ഈ ഇത്രയും മികച്ച ഒരു നടൻ ഈ പ്രായത്തിലും ഈ ഒരു റോൾ ഇത്രയും നന്നായി ചെയ്തിട്ടും ഈ പടത്തിനെ ഇങ്ങനെ കൊണ്ടുകളയുന്നത് പേഴ്സണൽ അജണ്ട കാരണം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ആളുകൾ തിയേറ്ററിൽ വന്ന് കാണും, റിവ്യൂ തന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഈ പടം വന്നത്. ഒരു പടം നല്ല പടമാണെങ്കിൽ അത് ആരൊക്കെ എങ്ങനെയൊക്കെ നിന്നാലും അത് വിജയിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഫാൻ ഫൈറ്റ് ആയിരിക്കും അതിനെക്കുറിച്ച്, എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നല്ല പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. അസാമാന്യ പ്രകടനം തന്നെയാണ്, ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്.